ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മൾ മലക്കപ്പാറ പോകുന്ന വഴി, അതിരപ്പള്ളി തൊട്ട് മലക്കപ്പാറ പോകുന്ന വഴിയുള്ള നല്ല കുറേ സീൻസും കുറേ വാട്ടർഫോൾസും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇത്തവണ ശരിക്കും ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളാണ്. ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഞാൻ ഇത്രയും അനിമൽസിനൊക്കെ അടുത്ത് കാണുന്നത്. കണ്ടിട്ടുണ്ട് ആനേനെയും കാട്ടുപോത്തിനെയും ഇങ്ങനെ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ട് പോകുമ്പോഴൊക്കെ. പക്ഷെ ഇതാദ്യമായിട്ട് ഇത്ര അടുത്ത്, എന്താ പറയുക, ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ശരിക്കും മേടിച്ചു. ഒരു ഒറ്റയാനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിത് ഫുള്ള് കാണണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു രസം മനസ്സിലാവുള്ളൂ. ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്തു, എന്നാൽ പേടിക്കുകയും ചെയ്തു. അങ്ങനെ ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, എന്നിട്ട് അതിൻ്റെ സജഷൻസ് പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ആദ്യം കണ്ടത് ദേവരെ ആനക്കൂട്ടത്തെയായിരുന്നു. ഒരു കുറേ ആനകളുണ്ടായിരുന്നു, കുഞ്ഞാന തൊട്ട് വലിയവർ വരെ ഉണ്ടായിരുന്നു. അവരവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ പോയി. എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ഒരു അന്തരീക്ഷമാണ് ഈ കാടിനുള്ളിൽ കൂടെയുള്ളൊരു യാത്ര. ശരിക്കും ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് എ സി ഒക്കെ ഓഫ് ചെയ്ത് അങ്ങനെയാണ് പോയത്. നല്ല ഓക്സിജനൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ. ശരിക്കും കാടിനുള്ളിൽ കൂടിയാകുമ്പം നല്ല ഫ്രഷ് എയർ ആയിരുന്നു, ഒരു വല്ലാത്ത ഫീലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ദേ കുറേ കാട്ടുപോത്തിനെ കണ്ടു. കാട്ടുപോത്ത് ഈ ഇവരെ കാണുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാട്ടുപോത്ത് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ചാടിപ്പോയി, ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ. അപ്പോഴാണ് ഞാൻ ശരിക്കും ഇത്രയും വലിപ്പം ഉണ്ടോ കാട്ടുപോത്തിനെന്ന് തോന്നിപ്പോയി. അപ്പോൾ അന്വേഷിച്ചപ്പോഴ ഒരു 1000 to 1500 kg വരെ ഇവർക്ക് വെയിറ്റ് ഉണ്ടാവാറുണ്ടെന്നാണ് കേട്ടത്. ശരിക്കും കണ്ട പേടി തോന്നിപ്പോവും. ഒരു ഇടിയൊക്കെ ഇടിച്ച നമ്മളൊക്കെ ഒന്നും ഇല്ലാണ്ടായിപ്പോവും. അങ്ങനെ പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. എന്താ പറയുക, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കുറേ മൃഗങ്ങളെ കാണുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ. പക്ഷേ അവരുടെയൊന്നും ഫോട്ടോയോ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളെടുത്ത് വരുമ്പോഴത്തേക്കും അവർ സ്ഥലം വിട്ടിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ധൃതി വെച്ച് ഓരോരുത്തരെ കാണുമ്പം ഇങ്ങനെ പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പാകപ്പിഴകളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഇത്തവണത്തെ വീഡിയോയിൽ എടുക്കുന്ന, കാരണം ധൃതി വെച്ച് എടുക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അടുത്ത് ഞങ്ങൾ കണ്ട ആളെ കാണണ്ടേ നിങ്ങൾക്ക്? ദേ ഇവനാണ് ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ചത്. ഞങ്ങൾ വരുമ്പോൾ ശരിക്കും നടുക്കായിട്ട് നിൽക്കുക. ഈ ഇത് ശരിക്കും ആനക്കയം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിന് ഇവിടെ നിറച്ച് ഈറ്റയാണ്. ഈറ്റ ഇങ്ങനെ വളർന്ന് കാട് പിടിച്ച് നിൽക്കുകയാണ് രണ്ട് സൈഡും. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഈറ്റയെന്ന്. അപ്പോൾ അത് തിന്നാൻ വന്നതായിരിക്കാം. പക്ഷേ ഇവൻ പോകുന്നില്ലെന്നേ, തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുക. ഞങ്ങൾ ദേ തിരിച്ചു വരുമെന്ന് പേടിച്ച് ഞങ്ങളതിനെ കുറേ നേരം പേടിച്ചിരുന്നു. ലൈവ് ഓഡിയോ ഞാനിതിൽ ഇടുന്നില്ല, ഇട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ നല്ല സംഭവമായിരിക്കും. പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം എല്ലാവരും അത്രയ്ക്കും പേടിച്ച് ഓരോന്ന് പറയുന്നതും വിഷമിക്കുന്നതിൻ്റെയൊക്കെ ഓഡിയോ ആണ്. വണ്ടി റിവേഴ്സ് എടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിതേ അവൻ കുറേ നേരം കൂടെ അവിടെ നിന്നു, ചുറ്റി കറങ്ങി. കുറേ സമയം ഉണ്ടിട്ടാണ് ഞാനിടയ്ക്ക് കട്ട് ചെയ്തതാ, കാരണം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പോകുന്ന ലക്ഷണമൊന്നുമില്ല, അവനെ കാണാൻ വന്ന് വണ്ടിക്കിട്ട് തിടി തന്നാ. ഞങ്ങളുടെ പൊടി പോലും കാണില്ല. അതെ, പോകുന്നുണ്ട് പതുക്കെ. അങ്ങനെ അവൻ പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം അവൻ പോയോയെന്ന് നോക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അടുത്തൊരു സംഭവം. ശരിക്കും ഒറ്റയാനെ ശരിക്കും പേടിക്കണം എന്നാണ് പറയുക. ഒറ്റയാൻ ഉപദ്രവിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പോയിന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പതുക്കെ വണ്ടി എടുത്ത് വരികയാണ്. അപ്പോഴാണ് അടുത്ത സംഭവം. അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ഒരാളും കൂടെയുണ്ട്. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തി ഹോണൊന്നും അടിക്കാണ്ട് നോക്കി. പിന്നെ പ്രത്യേകം ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മൃഗങ്ങൾ വല്ലത് കാരണം അങ്ങനെ ഹോൺ അടിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി ശരിക്കും. ഒറ്റയാനാണെങ്കിലാണ് ശരിക്കും പേടിക്കേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മറ്റവരാണെങ്കിൽ ശരിക്കും ഇങ്ങനെ കൂട്ടമായിട്ട് അവരങ്ങ് പൊക്കോളും, അധികം ഉപദ്രവിക്കില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആനക്കയം. ഇവിടെ നിറച്ച് ആനകൾ ഈറ്റ തിന്നാൻ വരുന്നത് കാരണമാണ് ഈ സ്ഥലത്തിന് ആനക്കയം എന്ന് തന്നെ പേര് വന്നത്. കണ്ടോ, സൈഡിൽ നിറച്ച് നിൽക്കുന്നത് ഈറ്റയാണ്.
ഈറ്റക്കാടാണ് അവിടെ ഫുള്ള്. അതെ, അവർ പോകുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇവരെ നേരിട്ട് കണ്ട ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ശരിക്കും പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ശ്വാസം വേണം, കാരണം ഓടാനും പറ്റില്ല. വണ്ടി റിവേഴ്സ് എടുത്താലും എത്ര ദൂരം പോകുന്നൊരു പിടുത്തമില്ല. അങ്ങനെയായിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു, ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം. ഞാൻ പോയിട്ടുണ്ട്, ഈ വഴിയും പോയിട്ടുണ്ട്, പല ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൂരത്തൊന്നും കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇങ്ങനെ അടുത്ത്, ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ്. കാട്ടാനേനെ കേട്ടോ, നമ്മുടെ നാട്ടിലെ ആനയാണെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ നമുക്ക് എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല, പിന്നെ എങ്ങോട്ട് ഓടാനോ, അങ്ങനൊരു ഇത് മാത്രം. പിന്നെ നമ്മുടെ ആൽഫിക്കുട്ടനും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും എൻജോയ് ചെയ്തു, ആൽഫി കണ്ടു. ആൽഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ആന. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട് ആനയുടെ. അപ്പോൾ ആനേനെ ശരിക്കും അവൻ കണ്ടു, ഫ്രണ്ടിലായിരുന്നു, അവൻ ശരിക്കും കണ്ടു. അപ്പോൾ അവർ പോയി, സമാധാനമായി. ഞങ്ങളങ്ങനെ രാത്രി വീണ്ടും പോകുമ്പോൾ കാട്ടുപോത്തിനെ വീണ്ടും കണ്ടു, അതും റോഡിൽ ഒരു മൂന്ന് നാലെണ്ണം. ദേ കാണാമോ നിങ്ങൾക്ക്, ദേ ഇരുട്ടായത് കാരണം ക്ലിയർ അല്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി കൂടി ഉണ്ട്, ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ എടുക്കുന്നത്. ദേ നടക്കുന്നത് കാണുന്നുണ്ട്, ആ ഫ്രണ്ടിലോട്ട് ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു. ശരിക്കും കാണണം കേട്ടോ, ശരിക്കും പേടിയായിപ്പോൾ. ആ വണ്ടി കൂടക്കാരുടെ ഉള്ളത് തന്നെ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായി, ഇല്ലെങ്കിൽ രാത്രിയിലൊക്കെ അവർ ഒരു കുത്തം കാണാൻ ഞങ്ങളുടെ വണ്ടിക്കിട്ട് തന്നാൽ വണ്ടി ശരിക്കും തവടുപൊടിയായിപ്പോവും. കാരണം അവരുടെ കൊമ്പൊക്കെ കാണണം, എന്ത് ശരിക്കൊരു ഭയാനകമായിട്ടുള്ള രീതിയാണ്, പേടി തോന്നും നമുക്ക്. അതേ, അവർ പോണില്ല, അവർ റോഡിൽ കൂടെ തന്നെയാണ് അവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പതുക്കെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സൈഡിൽ കൂടെ കാണാം അല്ലേ, ക്ലിയർ അല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വണ്ടിയുടെ ബാക്കിലായിരുന്നു, അപ്പോൾ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും ശരിക്ക് ഞങ്ങൾ കണ്ടു, ശരിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ രാത്രി തന്നെ ഞങ്ങൾക്ക് രണ്ട് മാനിനെ കൂടെ കാണാൻ പറ്റി. മൂന്ന് പേരുണ്ടായിരുന്നു, ഒരാൾ ചാടിപ്പോയി ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട്. ഞങ്ങൾ അന്ന് നൈറ്റ് അങ്കിളിൻ്റെ അവിടെ താമസിച്ചിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വരികയാണ്. അവിടെ ഒരു ആവശ്യത്തിനായിട്ട് പോയതാണ്. അപ്പോൾ എന്നിട്ട് തിരിച്ചു വരുമ്പോഴും സെയിം വഴിയാണ്. അപ്പോഴും ഞാനിതുപോലെ കാത്തിരുന്നു, ഏതെങ്കിലും അനിമൽസിനെ എങ്ങാടം കാണുവാണെങ്കിൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട്, ആരെങ്കിലുമൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ച്. അപ്പോഴും കണ്ടു, പക്ഷെ ആരേനെ കണ്ടില്ല, വേറെ രണ്ട് മൂന്ന് പേരുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ ഞങ്ങൾ കണ്ടത് നല്ല ഉഗ്രനൊരു പാമ്പിനെയായിരുന്നു. അവനിങ്ങനെ റോഡിൻ്റെ നടുക്ക് തന്നെ നിൽക്കുക, അനങ്ങുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട്? കരിഞ്ചേര എന്നാ നിവിയൊക്കെ പറഞ്ഞത് കണ്ടിട്ട്. ശരിക്കും എന്താ പറയുക, പത്തി വീട്ടിൽ നിൽക്കുന്ന പോലെ അവൻ നിൽക്കുന്നേ, അനങ്ങണില്ല. ഞങ്ങൾ ഹോണൊക്കെ അടിച്ചു നോക്കിയിട്ടും അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കുറേ നേരം. വണ്ടി ഒന്ന് അനക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തല ഇതാക്കുന്നുണ്ട്, അല്ലാണ്ട് യാതൊരു മൂവ്മെൻറ്റും ഇല്ല. വണ്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പോവാണ്, അപ്പൊ അവരൊന്ന് തിരിഞ്ഞ് പോകുന്നുണ്ട്. കുറെ നേരം അങ്ങനെ നിന്നു അവൻ അനങ്ങാണ്ട്.
പിന്നെ ഞങ്ങൾ കണ്ടത് ദേ ഒരു മലയെണ്ണാനാണ്. കാണാൻ പറ്റുന്നുണ്ട്, ഇച്ചിരി ദൂരത്തായിരുന്നു, ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷേ വീഡിയോയിൽ എടുക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല. നല്ല രസമുണ്ട് അവനെ കാണാൻ, എൻ്റെ മുഖമൊക്കെ നല്ല മലയെണ്ണാനെന്നാണ് പറഞ്ഞേട്ടെ. പറഞ്ഞ മീൻസ് ഞങ്ങളുടെ അങ്കിൾ കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്കിളിന് ഈ അനിമൽസിനെ പറ്റിയൊക്കെ കുറേയൊക്കെ അറിയാം. അപ്പോൾ ആളാണ് പറഞ്ഞു തന്നത് മലയെണ്ണാനാണതെന്ന്. ഞങ്ങൾ വരുന്ന വഴി ഒരു ഔറാങ്കുട്ടനെയും കണ്ടു, പക്ഷെ അവൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ഇങ്ങനെ ഒന്ന് പോസൊക്കെ ചെയ്തതാ. പക്ഷെ അപ്പോഴത്തേക്കും വേറെ അപ്പുറത്തൂടെ ഒരു വണ്ടി വന്നു, അപ്പോൾ അവൻ വേഗം കയറിപ്പോയി. അത് തന്നെ അവൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കാണാൻ പറ്റി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ക്യൂട്ടായിരുന്നു അവൻ്റെ മുഖം കാണാനായിട്ട്. ഇതിപ്പോൾ മലയെണ്ണാൻ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു എൻ്റെ ക്ലിയറായിട്ട് കിട്ടുമോ എന്ന് നോക്കാൻ. ഇന്നോ രക്ഷ, ഇത്രയേ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ അങ്കിളിൻ്റെ ഫോണിൽ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദേ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടവരാണ് ഇവരെയൊക്കെ. അപ്പോൾ അങ്കിള് ഫോണിൽ ഫോട്ടോ ആയിട്ട് എടുത്തു, അതാണ്. ഒരു മയിലിനെ കണ്ടു, പിന്നെ ദേ ഒരു ഇഗ്വാനയുടെ വർഗത്തിൽപ്പെട്ടതായിരിക്കാം. പിന്നെ ദേ ഇതൊരു ഭംഗി തോന്നിയപ്പോൾ അങ്കിൾ എടുത്തതാണ്. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ ഏകദേശം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല കമൻസൊക്കെ തരിക, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ എന്ന് കമൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റ് നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.